നമസ്കാരം. കർക്കിടവാവിനെക്കുറിച്ചും ബലിതർപ്പണത്തെക്കുറിച്ചും പറയുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യമെത്തുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം. പിതൃക്കളുടെ മാസമായ കർക്കിടകത്തിൽ ഇവിടെ ക്ഷേത്രത്തിലെത്തി ബലിതർപ്പണം നടത്തിയാൽ അവർക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. മലപ്പുറം ജില്ലയിലെ തിരുനാവായ എന്ന സ്ഥലത്താണ് പ്രസിദ്ധമായ നാവാമുകുന്ദ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന പ്രതിഷ്ഠയായ മഹാവിഷ്ണു നാവാമുകുന്ദൻ എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഏറെയുണ്ട് ഇതിന്. ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചായിരുന്നു പ്രസിദ്ധമായ മാമാങ്കം നടന്നിരുന്നത്. നവയോഗികളായ കവി ഹരി അംബീശരൻ, പ്രബുദ്ധൻ പിപ്പിലായനൻ, ആവിർഭൂതൻ, ഭൂമിക്കളൻ എന്നിവരുമായി ബന്ധപ്പെട്ടാണ് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുന്നത്. നവയോഗികളായ ഇവർ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയെങ്കിലും കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ സാധിക്കാതെ വന്നതിനാൽ അവയെല്ലാം ഭൂമിക്കടിയിൽ അപ്രതീക്ഷിതമായി. ഇത് തിരിച്ചറിഞ്ഞ ഇളയവനായ കരഭാജൻ കൃത്യമായ ചിട്ടകൾ പാലിച്ച് പ്രതിഷ്ഠ നടത്തി. അതാണ് ഇവിടെ ഇന്ന് കാണുന്ന വിഗ്രഹമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പണ്ടുകാലത്ത് ആദ്യം പ്രതിഷ്ഠിച്ച 8 വിഗ്രഹങ്ങൾ ഭൂമിക്കടിയിൽ പോയതിനാൽ അത് എവിടെയാണെന്ന കാര്യത്തിൽ ധാരണയില്ലായിരുന്നു. അതിനാൽ വിഗ്രഹത്തിന് മുകളിൽ ചവിട്ടാതെ ഇരിക്കുവാനായി ആളുകൾ നടന്നു കയറുന്നതിന് പകരം മുട്ടുകുത്തിയാണ് ഇവിടെ ദർശനം നടത്തിയിരുന്നത് അത്രേ. ഇപ്പോൾ സാധാരണ ക്ഷേത്രത്തിലേതുപോലെ തന്നെ നടന്നാണ് ദർശനം നടത്തുന്നത്. തിരുവായയിൽ ദർശനം നടത്തുന്നതിന് കാശിയിൽ ദർശനം നടത്തുന്നതിന് തുല്യമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കാരണം വിഷ്ണുവിനൊപ്പം ശിവനെയും ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിനാലാണ് ഇവിടെ ദർശനം നടത്തിയാൽ കാശിയിൽ പോകുന്നതിന് തുല്യമാണെന്ന് പറയുന്നത്. വിഷ്ണുവിനെ പിതാവായും ലക്ഷ്മീദേവിയെ മാതാവായും ഗജേന്ദ്രനെ മകനായുമാണ് ഇവിടെ കരുതുന്നത്. മഹാവിഷ്ണുവിൻ്റെ വാമഭാഗത്താണ് ലക്ഷ്മീദേവിയുടെ പ്രതിഷ്ഠയുള്ളത്. ഇവിടെ ഉള്ളതുപോലെ പ്രതിഷ്ഠയുടെ ക്ഷേത്രങ്ങൾ വിരളമാണ് എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ നാവാമുകുന്ദ പ്രതിഷ്ഠയ്ക്ക് ഏറെ പ്രത്യേകതകൾ ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അക്കാലത്ത് അത്യപൂർവമായ ഒരു ശിലയാണ് ഇത് നിർമ്മിച്ചതെങ്കിലും കാലക്രമേണ അത് പഞ്ചലോകത്തിൽ പൊതിയുകയായിരുന്നു. ചതുർബാഹുവായ ഭഗവാൻ നിൽക്കുന്ന രൂപത്തിന് 4 അടിയോളം ഉയരമുണ്ട്. ശംഖചക്ര പാദങ്ങൾ ധരിച്ചിട്ടുള്ള വിഗ്രഹമാണിത്. അന്നും ഇന്നും കോഴിക്കോട് സാമൂതിരി രാജകുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലാണ് തിരുനാവായ ക്ഷേത്രമുള്ളത്. കേരളത്തിനകത്തും പുറത്തും ഈ ക്ഷേത്രം ഏറെ പ്രസിദ്ധമാണ്. ബലിതർപ്പണവും ശ്രാദ്ധവും തിരുനാവായയിൽ എന്നും പ്രശസ്തമാണ്. ഇവിടെ എത്തി ബലിതർപ്പിച്ചാൽ ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. പരശുരാമനുമായി ബന്ധപ്പെട്ടാണ് ഇതുള്ളത്. 21 ക്ഷത്രിയരെ നിഗ്രഹിച്ച പരശുരാമൻ തൻ്റെ പാപങ്ങൾ തീർക്കുവാനായി ക്ഷത്രിയയുടെ ആത്മാക്കൾക്ക് മോചനം ലഭിക്കുവാനുമായി നിളയുടെ തീരത്ത് ബലിതർപ്പണം നടത്തി. അതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ ഇല്ലാതാവുകയും ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇവിടം ഈ രീതിയിൽ അറിയപ്പെടുവാൻ തുടങ്ങിയത്. പിതൃക്കൾക്ക് ബലിയിടുന്ന ദിനമായ കർക്കിടകത്തിലെ കർത്തവാവിൽ ഇവിടെ ബലിയർപ്പിക്കുന്നത് ഏറെ ശ്രേഷ്ഠമെന്നാണ് കരുതുന്നത്. ദക്ഷിണായനം പിതൃമാർഗമായതിനാൽ അന്ന് ബലിതർപ്പണം നടത്തുവാനായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബലിയർപ്പിക്കുവാനെത്തുന്നു. കർക്കിടകം കൂടാതെ തുലാം കുംഭം മാസങ്ങളിലെ അമാവാസിയും വൈശാഖത്തിലെ അമാവാസിയും ഇവിടെ ബലിയർപ്പിക്കുന്നതിന് ഏറെ യോജിച്ച ദിവസങ്ങളാണ്. സാധാരണയായി തിരുനാവായയിലെ ത്രിമൂർത്തി സംഗമ സ്ഥാനത്താണ് പിതൃതർപ്പണം നടത്തുക. ആണ്ടുശ്രാദ്ധം മുതൽ ക്ഷേത്രപിണ്ഡം, വാവുബലി വരെയുള്ള വ്യത്യസ്തമായ ബലിതർപ്പണങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. ദിവസേന ബലിതർപ്പണം നടത്തുന്ന ക്ഷേത്രമെന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.